നമ്മുടെ ലാലേട്ടൻ പറഞ്ഞൊരു മാസ് ഡയലോഗുണ്ട്, അതായത് ഇന്ത്യയെ പറ്റി പറഞ്ഞൊരു ഡയലോഗാണ്. ഈ ഡയലോഗ് ഏത് സിനിമയിലാണെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. യോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു റിപ്പബ്ലിക് ഡേ ആശംസിക്കുകയാണ്. ഇന്ന് കോഴിക്കോടിൽ വമ്പം പരിപാടിയായിരുന്നു. എന്താണ്, റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് കോഴിക്കോട് ബീച്ചിലെല്ലാം വെച്ചാൽ പരേഡും ഒക്കെ ആയിട്ട് എനിക്കൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അതാണ് ഏറ്റവും വലിയ വിഷമം. ഞാൻ അതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ എന്താണ് ഡ്യൂട്ടിയുടെ ടൈമിൽ എനിക്ക് കറക്റ്റ് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് റിയലി സോറി. നിങ്ങളെല്ലാം ന്യൂസിനകത്തും ഒക്കെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വ്ളോഗ് ചെയ്യണം ഞാൻ വിചാരിച്ചിരുന്നതാണ്. അവിടുത്തെ പരേഡും കാര്യങ്ങളും വളരെ ബ്യൂട്ടി ആയിരുന്നു. ന്യൂസിലൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുക കേട്ടോ. വളരെ നല്ല എന്താണ് വളരെ എന്താണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ഒരു പരേഡൊക്കെ നടത്തി വളരെ സൂപ്പറായി. കോഴിക്കോട് പോലീസിനോട് ഒരു ഹാറ്റ്സ് ഓഫ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞൊരു മാസ് ഡയലോഗുണ്ട്, അതായത് ഇന്ത്യയെ പറ്റി പറഞ്ഞൊരു ഡയലോഗാണ്. ഈ ഡയലോഗ് ഏത് സിനിമയിലാണെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഞാൻ ഡയലോഗ് ഇപ്പം പറയും, ആ ഡയലോഗ് ഏതാണെന്ന് നിങ്ങൾ പറയണം. മാസ് ഡയലോഗാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുക. അതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കനോട് നിന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഞാനിപ്പം പറയുന്ന ഈ ഡയലോഗ് നിങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത് ഏത് സിനിമയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡയലോഗ് ഞാൻ നോക്കാം. അപ്പോൾ ഗൈസ്, എന്തുകൊണ്ടും ഈ ഡയലോഗ് നിങ്ങൾക്ക് വേണ്ടി പറയാൻ പറ്റിയ സ്ഥലത്താണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഡയലോഗ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഡയലോഗ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കണം. ഏത് സിനിമയാണെന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു കുറ്റിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നേക്കുന്നത്. റൂമിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഡയലോഗ് പറയാമെന്ന് വിചാരിച്ചു. കാരണം എന്താ പറയുക, ഇവിടെയാണ് ഇത് പറയാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയ സ്ഥലം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഡയലോഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഡയലോഗ് കേട്ടോ. പഞ്ചാബിയും ഹിന്ദിയും ഗുജറാത്തിയും മറാഠിയും ദ്രാവിഡനും ബംഗാളിയും ഈ ത്രിവർണ്ണ പതാകയുടെ കീഴിൽ ഒരമ്മ പെറ്റ മക്കളാണ് എന്ന് കുഞ്ഞുന്നാൾ മുതൽ പാടിപ്പഠിച്ചവനാണ് ഈ ഞാൻ. ഭൂമിയും അഗ്നിയും ജലവും പോലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഈ ത്രിവർണ്ണ പതാകയിലെ മൂന്ന് നിറങ്ങൾ പോലെ ഒന്നിച്ചു കഴിയുന്ന ഈ മണ്ണിൽ ഭാഷകളോ മതങ്ങളോ കുലങ്ങളോ ഗോത്രങ്ങളോ സൃഷ്ടിക്കുന്ന അതിരുകൾ ആവശ്യമില്ല. അപ്പം ഇതാണ് ലാലേട്ടൻ പറഞ്ഞ മാസ് ഡയലോഗ്. കാരണം ഈ ഡയലോഗ് ഏത് സിനിമയിലാണെന്നാണ് ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗൈസ്, ഇത് നിങ്ങൾക്കുള്ള ഒരു ടാസ്ക്കാണ്. നിങ്ങൾ കണ്ടുപിടിക്കണം ഇത് ഏത് സിനിമയിലാണ് എന്ന്. ഗൈസ്, ശരിക്കും ഞാൻ ഈ വീഡിയോ അല്ല പ്ലാനാക്കിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു വീഡിയോ ആണ് പ്ലാനാക്കിയത്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോടുള്ള റിപ്പബ്ലിക് പരേഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്ലാനാക്കിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. അപ്പോഴാണ് നമ്മൾ ലാലേട്ടൻ്റെ മാസ് ഡയലോഗ് കേട്ടത്. അപ്പോൾ ഈ ഡയലോഗ് ഏത് സിനിമയാണെന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു കട്ട മോഹൻ ലാൽ ഫാനായിട്ട് പോലും എനിക്ക് പോലും അത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്കും കിട്ടുമെന്നാണ് എനിക്ക് നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ എനിക്ക് അപ്പം തന്നെ കമൻറ്റ് ഇട്ടോ, വേഗം തന്നെ ഇട്ടോ. ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾ അത് ഡയലോഗ് ഏത് സിനിമയിലാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ഇട്ടോ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പതിയെ പോകാം. ഇനി എനിക്കൊരു ചായയൊക്കെ കുടിക്കണം, എന്നിട്ട് നേരെ റൂമിൽ പോകണം, നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഗൈസ്, ചായ കൂടി എല്ലാം കഴിഞ്ഞു. നമ്മുടെ എന്താണ് എന്താ പറയുക, നമ്മുടെ ദേശീയ ഭക്ഷണമായ ചായയും പൊറോട്ടയും കഴിച്ചു. ഇവിടുത്തേക്ക് ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലഹാരം വെച്ച മറ്റേ ചില്ലില്ലേ, ചില്ലിലേക്ക് നോക്കി കഴിഞ്ഞാൽ വെറൈറ്റി സാധനങ്ങളാണ് ഫുഡുകൾ, വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ്. ഏത് കഴിക്കണമെന്ന് നമുക്ക് തന്നെ ഡൗട്ട് അടിക്കും. ആ സത്യം, അത്രയ്ക്കും ബ്യൂട്ടിയാണ്. ഇപ്പം എൻ്റെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് എല്ലാ കടകളും ക്ലോസ് ആയേക്കുന്നത്. അല്ലാത്ത വർക്കിംഗ് ഡേയിലാണെങ്കിൽ എൻ്റെ അമ്മ എല്ലാ കട ഈ രണ്ട് സൈഡിലുള്ള കടകളിൽ നിന്ന് എന്താ ഒട്ടുക്കത മണമാണ്, ഈ ഫുഡിൻ്റെയൊക്കെ അന്യായ മണമാണ്. അങ്ങനെ വയറ് തറഞ്ഞു ഞാൻ ഇതിൻ്റെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ്, എല്ലാവരും ഈ ഡയലോഗ് കേട്ടല്ലോ. ഈ ഡയലോഗ് ഏത് സിനിമയിലാണ് എന്നറിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇടുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ഡേ ആശംസിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ ബെല്ലൈക്കണോ എനേബിൾ ചെയ്യുക. നിങ്ങൾ എന്താ പറയുക, ഇതിന് കമൻറ്റ് ഇടുക കേട്ടോ. ഇത് ഏത് സിനിമയിലാണെന്ന് അറിയുന്നവർ കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ, ദിസ് ഈസ് മീ സൈനിങ് ഓഫ്.